അത് വെച്ച് വോട്ടുണ്ടാക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല അതിൻ്റെ വസ്തുത. പക്ഷേ ഇപ്പോൾ തന്നെയും അതൊരു വലിയ കുറ്റകൃത്യമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകില്ല. വളരെ നന്ദി ശ്രീ അൻവർ ഞങ്ങളോട് സംസാരിച്ചതിന്. മറ്റ് വാർത്തകളിലേക്ക്. മന്ത്രി കെ ടി ജലീലിൻ്റെ ഗവേഷണ ബിരുദ വിവാദത്തിൽ വിശദീകരണവുമായി കേരള സർവകലാശാല. ജലീലിൻ്റെ ഡോക്ടറേറ്റ് ചട്ടപ്രകാരമാണെന്ന് കേരള സർവകലാശാല വി സി ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി വി ആർ കാർത്തിക് ചേരുന്നു. കാർത്തിക്, അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തിനെതിരെ ആരോപണം ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിരുന്നു. അത് അദ്ദേഹം അപ്പോൾ തന്നെയും തള്ളിയതായിരുന്നു. ഇപ്പോൾ എന്താണ് സർവകലാശാല ഗവർണർക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്? മലബാർ മേഖലയിൽ വാര്യൻകുത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആര്യ മുസ്ലിയാരുടെയും പങ്കിനെ കുറിച്ച് തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തിനാണ് കെ ടി ജലീലിന് കേരള സർവകലാശാലയിൽ നിന്നും 2006 ഡോക്ടറേറ്റ് ലഭിച്ചത്. ഇതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഗവർണർക്ക് പരാതി നൽകിയത്. അവർ പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഗവേഷണത്തിൽ വ്യാകരണ പിശകുകളുണ്ടെന്നും സാധാരണഗതിയിൽ യു ജി സി മാനദണ്ഡ പ്രകാരം ഒരു പ്രബന്ധം തയ്യാറായാൽ അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നും മന്ത്രിയുടെ പ്രബന്ധം ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി ഗവർണർക്ക് നൽകിയത്. ഈ പരാതി ഗവർണർ വൈസ് ചാൻസലറോട് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് പരിശോധിച്ച ശേഷം വൈസ് ചാൻസലർ ഇപ്പോൾ ഗവർണർക്ക് മറുപടി നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രജിസ്ട്രാറിലൂടെ ഈ പരാതിക്കാർക്ക് മറുപടി നൽകി. പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ചട്ടപ്രകാരമാണ് കേരള സർവകലാശാല മന്ത്രി കെ ടി ജലീലിന്റെ ഗവേഷണ പ്രബന്ധത്തിന് അംഗീകാരം നൽകിയത് എന്നാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ പരാതിയുമായി ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന വാദം നേരത്തെ തന്നെ ചട്ടപ്രകാരമല്ല പ്രബന്ധം നൽകിയത് എന്ന് തങ്ങൾ ഉന്നയിച്ചിരുന്നില്ല. ഗവേഷണ പ്രബന്ധം അപ്ലോഡ് ചെയ്യാത്തതും അതോടൊപ്പം തന്നെ അതിലെ വ്യാകരണ പിശകുകളുമാണ് ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യം പൂർണ്ണമായി അന്വേഷിക്കാൻ വി സി തയ്യാറായില്ല എന്നുമാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇപ്പോൾ പറയുന്നത്. ഏതായാലും കേരള സർവകലാശാല ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അവർ ഈ പ്രബന്ധം പൂർണ്ണമായും പരിശോധിച്ചുവെന്നും അതോടൊപ്പം തന്നെ ചട്ടപ്രകാരമാണ് കെ ടി ജലീലിന് ഈ ഗവേഷണ പ്രബന്ധത്തിന് അംഗീകാരം നൽകിയത് എന്നുമാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഇപ്പോൾ മറുപടിയായി ഗവർണർക്ക് നൽകിയിരിക്കുന്നതും അതോടൊപ്പം പരാതിക്കാർക്ക് നൽകിയിരിക്കുന്ന വിശദീകരണവും. സനീഷ്, അതാണ് പരാതിക്കാർക്കും അതിൻ്റെ ആ വിശദീകരണമുണ്ട്. കെ ടി ജലീലിൻ്റെ ഗവേഷണ പ്രബന്ധം ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഉള്ളതാണ്. അതിനകത്ത് എന്തെങ്കിലും കുറ്റം പറയാനില്ല എന്നാണ് സർവകലാശാല വി സി ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ഇടവേളയാണ്. ഇടവേളക്ക് മുമ്പ് ആരോഗ്യത്തിന് ദിവസവും ഒരു ഗ്ലാസ് പാൽ കുടിക്കണം. ശരീരത്തിന് ആവശ്യമായ കാൽസ്യവും പ്രോട്ടീനും ലഭിക്കാൻ അമുൽ പാൽ ശീലമാക്കണം. ഇടവേളയാണ്. Thank you.